കൊണ്ടിരിക്കുന്ന കോവിഡ്-19 എന്ന മഹാമാരിയെ തുരത്താനുള്ള പോരാട്ടത്തിലാണ് നാം എല്ലാവരും. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ പോലും ഈ വിപത്തിനു മുൻപിൽ അടിയറു പറയുമ്പോൾ ജനസംഖ്യയിൽ ലോകത്തെ രണ്ടാം സ്ഥാനമുള്ള ഇന്ത്യ എടുത്ത നടപടികൾ സമാനതകളില്ലാത്തതാണ്. എന്നിരുന്നാലും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു. പ്രതിരോധത്തിൽ ഈ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബഹുദൂരം മുന്നിലാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തെ കാര്യക്ഷമതയും സർക്കാരിന്റെയും ജനങ്ങളുടെയും കൂട്ടായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശത്തെ കോവിഡ് എങ്ങനെയാണ് ബാധിച്ചതെന്ന് നോക്കാം. മഞ്ഞപ്പുറയിൽ നിന്ന് ഇഷാനി നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളത് അങ്കമാലിക്കടുത്ത് മഞ്ഞപ്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ ആർക്കും തന്നെ ഇതുവരെ കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും കോവിഡ് പ്രതിരോധ നടപടികൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നു. ആവശ്യക്കാർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. അതുകൂടാതെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്കായി കുടുംബ യൂണിറ്റ് മുൻകൈ എടുത്ത് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഇവിടെ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കുട്ടികളുടെ ദിനചര്യയിലും കാര്യമായ മാറ്റങ്ങളാണ് ഈ ലോക്ക്ഡൗൺ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരെയും പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനും വീടിനകത്തു തന്നെയാണ്. ലോക്ക്ഡൌണിന് മുൻപ് അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പം കളിക്കുകയും സൈക്കിൾ ഓടിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോൾ മിസ് ചെയ്യുമെങ്കിലും ഞാൻ ഹാപ്പിയായി തന്നെയാണ് ഈ ലോക്ക്ഡൗൺ സ്പെൻഡ് ചെയ്യുന്നത്. പുതിയ ഡാൻസുകൾ പഠിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ച ഡാൻസുകൾ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അതുകൂടാതെ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെറിയ കുക്കിംഗ് ഒക്കെ പഠിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചു സമയം എന്തെങ്കിലും വായിക്കാനും ടി വി കാണാനും ചിലവഴിക്കും. നിങ്ങളും ഈ ലോക്ക്ഡൗൺ ഫലപ്രദമായി തന്നെ ചിലവഴിക്കുക. നമുക്ക് ഒന്ന് ചേർന്ന് കൊറോണയെ അതിജീവിക്കാം. അതിന് നമുക്ക് വേണ്ടത് ശാരീരിക അകലവും സാമൂഹിക ഒരുമയുമാണ്. ഈ റിപ്പോർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. മഞ്ഞപ്പുറയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണികൃഷ്ണനോടൊപ്പം ഇഷാനി രാജേഷ്.